ബഹിരാകാശ രംഗത്തെ സുസ്ഥിര ശക്തികളിലൊന്നായി ഇന്ത്യ കഴിഞ്ഞ പതിറ്റാണ്ടുകളിലെ മഹാശ്രമങ്ങളിലൂടെ മാറിക്കഴിഞ്ഞു ഇപ്പോഴിതാ സ്വന്തം നിലയിൽ ബഹിരാകാശ സഞ്ചാരികളെ അയക്കാനുള്ള ഗഗന്യാൻ പദ്ധതിക്കും കാഹളമായിരിക്കുകയാണ് ബഹിരാകാശ യാത്രകൾ മനുഷ്യവംശത്തിൻ്റെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നാണ് ഭൂമി എന്ന അതിരിനപ്പുറം മനുഷ്യവംശത്തിന്റെ സ്വാധീനം വർദ്ധിപ്പിച്ച നിർണായക പ്രവർത്തനങ്ങളിലൊന്നായിരുന്നു ഇത് ബഹിരാകാശത്തേക്ക് അനേകം യാത്രക്കാർ പോയിട്ടുണ്ട് ഇക്കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞയാളാണ് ഒലിവർ ഡിമാൻ കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ആമസോൺ സ്ഥാപകൻ ജെഫ് ജെഫ്ബോസോസ് ഭൂമിയിൽ നിന്നും തൊണ്ണൂറ്റിമൂന്ന് കിലോമീറ്ററോളം ഉയരത്തിൽ യാത്ര ചെയ്ത് കാർമാൻ ലൈൻ എന്ന സാങ്കൽപ്പിക രേഖ കടന്ന് ബഹിരാകാശത്തെത്തിയിരുന്നു തൻ്റെ കമ്പനിയായ ബ്ലൂ ബ്ലൂഒർജിന്റെ പേടകമായ ന്യൂ ഷേപ്പാർഡിലായിരുന്നു ബസോസിൻ്റെ യാത്ര ബെസോസിനോടൊപ്പം സ്വന്തം സഹോദരനായ മാർക്ക് ബെസോസ് ഉൾപ്പെടെ പേർ കൂടി യാത്രയിൽ പങ്കുചേർന്നു അക്കൂട്ടത്തിൽ ഒരാളായിരുന്നു ഡിമാൻഡ് വെറും പതിനെട്ട് വയസ്സാണ് ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്തപ്പോൾ ഡിമാൻ്റെ പ്രായം നെതർലാൻഡ്സ് ആണ് ഡിമാൻ്റെ സ്വദേശം ബ്ലൂ ഓർജിൻ യാത്രയിലെ ഒരു സീറ്റിനായി ലോകവ്യാപകമായി ഒരു വലിയ ലേലം നടത്തിയിരുന്നു ഇരുപത്തെട്ട് മില്യൺ യു എസ് ഡോളറായിരുന്നു ഈ സീറ്റിനുള്ള വില ഇത്രയും വലിയ വിലയായിട്ടും ആയിരക്കണക്കിന് പേർ ലേലത്തിൽ പങ്കെടുത്തു ഒടുവിൽ ഒരു അജ്ഞാത വ്യക്തി ഇത്രയും പണം കൊടുത്ത് സീറ്റ് വാങ്ങി എന്നാൽ യാത്ര സംഭവിക്കാറായതോടെ ആ പേര് വെളിപ്പെടുത്തിയിട്ടില്ലാത്ത വ്യക്തി യാത്രയിൽ നിന്നൊഴിവായി തിരക്കുമൂലം യാത്ര ചെയ്യാനാകാത്തതായിരുന്നു കാരണം ശതകോടീശ്വരനായ ജോസ് ബീമാന്റെ മകനാണ് ഒലിവർ ജോസ് ബീമാൻ സീറ്റിൻ്റെ ലേലത്തിൽ പങ്കെടുത്തിരുന്നു അജ്ഞാത വ്യക്തി പിന്മാറിയതിനെ തുടർന്ന് സീറ്റ് സീറ്റൊഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനാണ് ബഹിരാകാശത്തു പോകാൻ അവസരം കിട്ടിയത് എന്നാൽ ബഹിരാകാശത്തെയും നക്ഷത്രങ്ങളെയും ഒക്കെ ഏറെ സ്നേഹിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട മകനു വേണ്ടി സ്നേഹസമ്പന്നനായ ആ പിതാവ് സീറ്റ് കൈമാറ്റം നടത്തുകയായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ ശേഷം ഒരു വർഷമായി പൈലറ്റ് ലൈസൻസ് ലഭിക്കാനുള്ള പ്രക്രിയകളിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു ഒലിവർ ഡിമാൻ ബഹിരാകാശ യാത്രയിൽ ഉപദേശങ്ങൾ തേടി പ്രശസ്ത ഡച്ച് യാത്രികനായ ആന്ധ്രെ കുയോപേഴ്സിനെ ഡിമാൻഡ് സമീപിച്ചിരുന്നു ചിത്രങ്ങളൊന്നും എടുക്കാൻ നോക്കാതെ ബഹിരാകാശത്തു നിന്നുമുള്ള ഭൂമിയുടെ കാമനീയ ദൃശ്യം ആവോളം ആസ്വദിക്കാനാണ് കുയിപ്പേഴ്സ് അവന് നൽകിയ ഉപദേശം ഒട്ടേറെ പരിശീലനങ്ങളും മറ്റും നേടിയായിരുന്നു ഇതിനു മുൻപുള്ളവർ ബഹിരാകാശത്ത് പോയിക്കൊണ്ടിരുന്നത് അതിനാൽ തന്നെ യാത്രികരുടെ ശരാശരി പ്രായം മുപ്പത്തിനാല് വയസ്സായിരുന്നു അതുവരെ ബഹിരാകാശത്ത് പോയിട്ടുള്ളവരിൽ ഏറ്റവും പ്രായ ായം കുറഞ്ഞത് സോവിയറ്റ് കോസ്മനോട്ടായ ജെർമോൺ ടിറ്റോവിനായിരുന്നു യുറി ഗാഗറിനു ശേഷം ബഹിരാകാശം സന്ദർശിച്ച രണ്ടാമത്തെ വ്യക്തിയായ ടിറ്റുവിന് യാത്രയിൽ വെറും ഇരുപത്തഞ്ച് വയസ്സ് മാത്രമായിരുന്നു പ്രായം ലോകത്തെ ഏറ്റവും ചെറുപ്പക്കാരൻ ബഹിരാകാശ യാത്രികൻ്റേത് മാത്രമല്ല ഏറ്റവും പ്രായം കൂടിയ ബഹിരാകാശ യാത്രികൻ്റെയും റെക്കോർഡ് യാത്ര പൂർത്തീകരിച്ചതോടെ ബസോസ് സംഘത്തിനു ലഭിച്ചു മറ്റൊരു യാത്രികയായ വാലി ഫങ്കിന് എൺപത്തിരണ്ട് വയസ്സാണ് അമേരിക്കയുടെ ആദ്യകാല വൈമാനികയായ ഫങ്ക് പണ്ട് നാസയുടെ പരിശീലനത്തിൽ പങ്കെടുക്കുകയും ബഹിരാകാശത്ത് പോകാൻ തയ്യാറെടുക്കുകയും ചെയ്ത വ്യക്തിയാണ് എന്നാൽ അന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് അധികം പ്രോത്സാഹനം ലഭിക്കാത്തതിനാൽ യാത്ര ഫംഗിന് ഒരു സ്വപ്നം മാത്രമായി തുടർന്നു ഈ സ്വപ്നത്തിൽ ബ്ലൂ ഒറിജിനിലൂടെ ഒടുവിൽ സാക്ഷാത്കാരം ലഭിച്ചു